നമസ്തേ. സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി മണ്ഡലകാലവും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ശബരിമലയിൽ 9 മാസത്തോളം ഭക്തജനങ്ങളെ കയറ്റാതിരുന്ന ശേഷം ഈ കഴിഞ്ഞ തുലാമാസത്തിലാണ് ഭക്തജനങ്ങളെ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഈ മണ്ഡലകാലത്ത് വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ വീക്ക് ഡേയ്സിൽ 1000 പേരെയും വീക്കെൻഡിൽ അതായത് ശനി ഞായർ ദിവസങ്ങളിൽ 2000 പേരെയുമാണ് ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ മലയാളികൾ ആരും തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നില്ല. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ കൂടിയും വളരെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു 1000 കണക്ക് തികയ്ക്കുന്ന രീതിയിലൊന്നും ഭക്തർ അവിടേക്ക് കടന്നു വരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു വാർത്ത സന്നിധാനത്ത് ആദ്യമായി വൃശ്ചികത്തിൽ, സാധാരണഗതിയിൽ വൃശ്ചികത്തിന് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ആദ്യത്തെ ചടങ്ങെന്ന് പറഞ്ഞാൽ ആഴിയിൽ തീ കൊളുത്തുക എന്നുള്ളതാണ്. തന്ത്രിയും മേൽശാന്തിയും ചേർന്നാണ് ആഴിയിൽ കർപ്പൂര ദീപം കൊളുത്തുന്നത്. അതിനുശേഷം ആ ആഴി മണ്ഡല പൂജ കഴിയുന്നതുവരെ കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ശബരിമലയുടെ ഒരു ആചാരം. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി, ഇതാദ്യമായി ആഴിയിലെ തീ കെട്ടുപോയിരിക്കുന്നു. അതിനർത്ഥം ഭക്തരുടെ കുത്തൊഴുക്ക് തീരെ ഇല്ല എന്നത് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, ഏറ്റവും വലിയ തെളിവാണ്. ആചാരപരമായി നോക്കുകയാണെങ്കിൽ ഇതൊരു ദോഷവശം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. കാര്യം ആഴിയിലെ തീ കെടുക എന്നുള്ള ഒരു കാര്യം ശബരിമലയിൽ മറ്റ് ക്ഷേത്രങ്ങളിലെ പോലല്ല. ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ് ശബരിമല ക്ഷേത്രം. അവിടേക്കുള്ള യാത്ര തന്നെ വലിയൊരു ആചാര നിഷ്ഠയുടെ ഭാഗമാണ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെ, അതിൻ്റെ ജപതപസ്സുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ടാണ് ആ യാത്ര. അതുതന്നെ ഇരുമുടിക്കെട്ട് തലയിലേന്തി. പണ്ട് കാലങ്ങളിലൊക്കെ നഗ്നപാതരായി കാടും മേടും താണ്ടിയുള്ള യാത്രയായിരുന്നു. ഇന്ന് ഈ പുതിയ കാലത്ത് വാഹന സൗകര്യങ്ങൾ വന്നതിന് ശേഷം പമ്പ വരെ വാഹനത്തിലെത്താം. അവിടെ നിന്ന് പിന്നീട് പരമ്പരാഗത കാനനപാതയിലൂടെ നടന്നൊക്കെ തന്നെയാണ് യാത്ര. ദേഹസുഖമില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഡോളി സംവിധാനവും മറ്റുമൊക്കെ. എങ്കിലും ഈ ഒരു പരമ്പരാഗത ആചാരങ്ങളൊക്കെ പാലിക്കുന്ന ഒരു പുണ്യ സങ്കേതം കൂടിയായിരുന്നു ശബരിമല. പക്ഷേ ഈ മഹാമാരി വന്ന് അതിൻ്റെ ഒരു പൊളിച്ചെഴുത്തൽ. എന്നാൽ വേണ്ടിയിരുന്നത് ഈ ഒരു തീർത്ഥാടന കാലം വേണ്ട എന്ന് വയ്ക്കുക എന്നത് മാത്രമായിരുന്നു. ഇത് ആദ്യം തന്നെ ഹൈന്ദവ സംഘടനകളും ആചാര്യന്മാരും പന്തളം കുടുംബവും തന്ത്രിയും ഒക്കെ പറഞ്ഞതാണ്. ഈ ഒരു മണ്ഡലകാലം നടന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, കാര്യം ഈ ഒരു മഹാമാരിക്കാലത്ത് ഇങ്ങനെയൊരു തീർത്ഥാടനം വേണമോ എന്നുപോലും പല ചോദ്യങ്ങളുണ്ടായി. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും പിടിവാശിയായിരുന്നു. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം പണം കായ്ക്കുന്ന ഒരു മരമാണ് ശബരിമല. ശബരിമല നട തുറന്നെങ്കിൽ മാത്രമേ വരുമാനമുണ്ടാകുകയുള്ളൂ. അവിടേക്ക് ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന കാണിക്ക കൊണ്ടുവേണം കേരളത്തിൻ്റെ പല കാര്യങ്ങളും നടന്നു പോകാൻ, പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിൻ്റെ നിലനിൽപ്പ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വാർത്തകളിലുണ്ടായിരുന്നു ദേവസ്വം ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുകയാണ് എന്നൊരു വാർത്തയാണ് വന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇക്കുറി മണ്ഡലകാലം കടന്നു വരുന്നത്. അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും പിടിവാശിയിൽ ഭക്തരെ കയറ്റാൻ ഒരുങ്ങുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭക്തർ തീരെ എത്തുന്നില്ല. പലരും അവർ നിയന്ത്രണം പാലിച്ചുകൊണ്ട് ശബരിമല, ഈ വർഷത്തെ ശബരിമല യാത്രയിൽ നിന്ന് മാറി നിൽക്കുന്നു. മലയാളികൾ ആരും തന്നെ എത്തുന്നില്ല. ഡ്യൂട്ടിക്ക് ഭാഗമായി എത്തിയ മലയാളികൾ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് തീർത്ഥാടനത്തിനായി എത്തുന്ന മലയാളികളുടെ എണ്ണം തുലവും കുറവാണ്. പിന്നെ ഉള്ളത് ഈ തമിഴ്നാട് നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നുമൊക്കെ വരുന്നവർ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്ത് വരുന്നവരാണ്. ഇത് 1000 എന്നൊരു കണക്ക് വെച്ചിരിക്കുന്നെങ്കിലും ഇത് പലപ്പോഴും ഒരു 600 പോലും എത്തുന്നില്ല എന്ന ഒരു സൂചനയാണ് നമുക്ക് സന്നിധാനത്ത് നിന്നും ലഭിക്കുന്നത്. അതിൻ്റെ പുതിയ കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഈ ഒരാഴ്ച കഴിയുമ്പോൾ മാത്രമേ ആദ്യത്തെ ഒരാഴ്ചത്തെ കണക്ക് നമുക്ക് ലഭ്യമാകുകയുള്ളൂ. എങ്കിലും പൊതുവെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അവിടെ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഭക്തരുടെ വരവ് തീരെയും കുറവാണ്. അത് തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി അവിടെ ഇത്തരത്തിൽ ആഴി കെട്ടുപോകാൻ ഒരു അവസ്ഥ ഉണ്ടായത്. നമ്മൾ ഒരു കാര്യം വളരെ വിശദമായി കഴിഞ്ഞ പല വാർത്തകളിലും പറഞ്ഞിട്ടുള്ളതാണ്, ശബരിമല എന്നുള്ളത് വളരെ സത്യമുള്ള ഒരു ഭൂമിയാണ്. അതൊരു കാനന ക്ഷേത്രമാണ്. മറ്റ് ക്ഷേത്രങ്ങൾ പോലെയല്ല, പവിത്രമായ ഒരു യോഗീശ്വരൻ, അതായത് കഠിന തപസ്സനുഷ്ഠിക്കുന്ന ഒരു യോഗീശ്വരൻ കുടികൊള്ളുന്ന ഒരു സ്ഥലത്തിന് എത്രയധികം പവർ ഉണ്ടാകുമോ, ശക്തി ഉണ്ടാകുമോ, ആ ശക്തി സങ്കേതം തന്നെയാണ് ശബരിമല. അതുമാത്രമല്ല, അത് പ്രകൃതി ആരാധനയുടെ ഒരു കേന്ദ്രം കൂടിയാണ്. വന തീർത്ഥാടന കേന്ദ്രമാണ്, അതുകൊണ്ട് തന്നെ പ്രകൃതി ആരാധനയുടെ ഒരു കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് അവിടെ തൊട്ട് കളിക്കുമ്പോൾ അവിടേക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിൽ കളിക്കുന്നവർക്ക് ആർക്കായാലും അതിൻ്റെ ഒരു വൈബ്രേഷൻ വളരെ വലുതായിട്ട് തന്നെ തിരിച്ചു കിട്ടും. അതിൻ്റെ തിരിച്ചടികൾ നമ്മൾ ഇപ്പോൾ ചുറ്റും കാണുന്നുമുണ്ട്. കാര്യം ഈ നവോത്ഥാനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സമതയുടെ പേരിൽ അവിടേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ, യുവതികളായ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ. ഒരു കാര്യം ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്, ശബരിമല ഒരിക്കലും സ്ത്രീ വിരുദ്ധമായ നിലപാടുള്ള ഒരു സങ്കേതമല്ല. അവിടെ 10 വയസ്സിന് താഴെയുള്ള ബാലികമാർക്കും അതുപോലെ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീജനങ്ങൾക്കും
മാളികപ്പുറങ്ങളെന്നാണ് വിളിക്കാറ്. അവർക്കും അവിടേക്ക് കടന്നു ചെല്ലാം. അതുകൊണ്ട് ഒരു സ്ത്രീ വിരുദ്ധത നിലനിൽക്കുന്ന സ്ഥലമൊന്നുമല്ല ശബരിമല. പിന്നെ പ്രത്യേകിച്ച് ഒരു പ്രായപരിധിക്കുള്ളിൽ നമുക്കറിയാം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രായപരിധി വച്ചിരിക്കുന്നതെന്ന്. ശബരിമലയുടെ ആചാരം അങ്ങനെ വ്രതം നോക്കി പോകുന്നവർക്ക് 41 വ്രതം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമല്ല യൗവനയുക്തയായ സ്ത്രീകൾക്ക് ഈ ഒരു പ്രായം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു നിബന്ധന വച്ചിരിക്കുന്നത്. പിന്നെ അതൊരു കാനനക്ഷേത്രമാണ്. അവിടുത്തെ ഒരു പരിതസ്ഥിതി, ഒരു ജോഗ്രഫിക്കൽ നേച്ചർ അങ്ങനെയാണ്. യൗവനയുക്തകളായ സ്ത്രീകൾക്ക് പെട്ടെന്നൊന്നും കയറി എത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല വ്രതാനുഷ്ഠാനം എന്നൊരു വലിയ ചടങ്ങ് കൂടി നിലനിൽക്കുന്നതുകൊണ്ട് ആ ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾ അങ്ങോട്ട് കടന്നു പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് പരമ്പരാഗത ആചാരമായി നമ്മൾ തുടർന്നെങ്കിലും പിന്നീട് 80s അത് ഹൈക്കോടതി ഒരു നിയമമായി കൊണ്ടുവന്നപ്പോഴും അപ്പോഴൊന്നും ആരും അതിനെ എതിർത്തില്ല. പക്ഷേ ഈ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിനെ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് ഇതിനെ വലിയൊരു വിപ്ലവമാക്കി മാറ്റിയത്. പക്ഷേ ആ വിപ്ലവത്തിനൊക്കെ തിരിച്ചടി കെട്ടിയിരിക്കുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ചില വാർത്തകളും പോസ്റ്റുകളും ഒക്കെ അത്തരത്തിൽ തന്നെയാണ്. കാര്യം ശബരിമലയിൽ ആഴികെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കേരളത്തിൽ കെടാതെ സൂക്ഷിച്ചിരുന്ന ഒരു തരിക്കനൽ അതും കെടാൻ പോകുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു മുൻസൂചനയായിട്ടാണ് ശബരിമലയിലെ ആഴികെട്ടത് എന്ന് തന്നെയാണ് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ട്വിറ്ററിലുമൊക്കെ സൂചിപ്പിക്കുന്നത്. അത് എന്ത് തന്നെയാകട്ടെ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 2018 ഒരു മഹാപ്രളയം ഉണ്ടാകുന്നു. 2018 മുതലാണ് ശബരിമലയുടെ അതുവരെയുള്ള ആ സമയം വരെയുള്ള എല്ലാ ചിട്ടകളും മാറി മറയുന്നത്. അതിൻ്റെ ഒരു സൂചന എന്നോണം 2018 ജൂലൈ വരെ സുഗമമായി പോയിക്കൊണ്ടിരുന്ന തീർത്ഥാടനം, മാസപൂജാ തീർത്ഥാടനത്തിന് ആദ്യമായി ഒരു വിഘാതമുണ്ടാകുന്നത് ആ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ്. കാര്യം 2018 ഓഗസ്റ്റിലാണ് മഹാപ്രളയം ഉണ്ടാകുന്നത്. ആ ഒരു മാസത്തോടുകൂടി 4 മാസത്തേക്ക് തന്ത്രി ഉൾപ്പെടെ ആരും സന്നിധാനത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടാകുന്നു. അന്ന് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടതാണ്, നിറപുത്തിരി ചടങ്ങിന് വേണ്ടി 2 ചെറുപ്പക്കാർ നെൽക്കതിരുമേന്തി കുത്തൊഴുകുന്ന പമ്പയിലൂടെ നീന്തി അക്കരയ്ക്കെത്തിയ സാഹസികമായ ഒരു യാത്രയൊക്കെ, അതൊക്കെ അന്ന് വളരെ വാർത്തകളിൽ സജീവമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ എങ്കിലും ഭക്തജനങ്ങൾക്കോ തന്ത്രിക്കോ സന്നിധാനത്ത് 4 മാസത്തേക്കെങ്കിലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെയും 1 മാസം കഴിഞ്ഞാണ് ഭക്തജനങ്ങളെ കയറ്റിവിട്ടത്. ആ വർഷം അവസാനമാണ്, ആ മണ്ഡല കാലയളവിലാണ് ശബരിമലയിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള വലിയ വിപ്ലവങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ജപമന്ത്രങ്ങൾ മുഴങ്ങിയിരുന്ന പൂങ്കാവനത്തിൽ ആദ്യമായി പിണറായി പോലീസിൻ്റെ കാലടിയൊച്ചകൾ, അത് ഭക്തരെ അരിശം കൊള്ളിച്ചു, ഭക്തരെ കണ്ണീരിലാഴ്ത്തി. അവിടേക്ക് ആ സന്നിധാനത്തെ, പവിത്രമായ സന്നിധാനത്തെ മലീമസപ്പെടുത്തിക്കൊണ്ട് ചില ആക്ടിവിസ്റ്റുകളെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി അങ്ങോട്ട് കയറ്റിവിട്ട സംഭവങ്ങളൊന്നും കേരളത്തിലെ അയ്യപ്പ ഭക്തർ, ഹൈന്ദവ വിശ്വാസികൾ ഒന്നും മറന്നിട്ടില്ല. അന്ന് അവിടെ വീഴുന്ന കണ്ണീരിനൊക്കെ പിന്നീട് കാലം നൽകിയത് വലിയ വലിയ തിരിച്ചടികളായിരുന്നു. അത് കാലത്തിൻ്റെ കാവ്യനീതി പോലെ ഓരോ ഘട്ടങ്ങളിലായി അന്ന് അതിനെതിരെ പ്രവർത്തിച്ച ഓരോരുത്തർക്കും കിട്ടി എന്നുള്ളതും സത്യമാണ്. അന്ന് അവിടെ ആരൊക്കെ ശബരിമലയ്ക്കെതിരെ വാളുയർത്തിയോ അവരിൽ ഒരാൾ പോലും വിടാതെ ഒന്നൊന്നായി തിരഞ്ഞുപിടിച്ച് അവർക്കെതിരെയുള്ള ചില തിരിച്ചടികൾ അവർക്കെതിരെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. കിട്ടി 10 മടക്കി വീട്ടിലിരിക്കുന്നവരുമുണ്ട്. എന്തു തന്നെയായാലും ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ സൂചനകൾ നൽകുന്നത്. തുടർന്ന് 2019 ഏകദേശം ഒരു വർഷത്തിൻ്റെ 9 മാസത്തോളം അങ്ങോട്ടേക്ക് ആരും പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കൊറോണ മാർച്ച് മാസത്തിലാണ് നമ്മുടെ കൊറോണ കേരളത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തു തുടങ്ങുന്നത്. മാർച്ച് മാസം മുതൽ ഈ കഴിഞ്ഞ തുലാമാസം, ഒക്ടോബർ മാസം വരെ അങ്ങോട്ടേക്ക് ഭക്തജന സാന്നിധ്യമേ ഉണ്ടായില്ല. അത് കഴിഞ്ഞാണ് ഇപ്പോൾ വീണ്ടും ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും പിടിവാശിയിൽ നട തുറക്കുകയും ഈ പറഞ്ഞ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മറ്റ് ആചാരങ്ങളെയെല്ലാം കടമുഴക്കി എറിഞ്ഞുകൊണ്ട് അവിടേക്ക് ഭക്തരെ കടത്തിവിട്ടു തുടങ്ങിയത്. ഈ ആഴി അണഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ വലിയൊരു ദോഷമായിട്ടാണ് തന്ത്രി സമൂഹവും അതുപോലെ മറ്റുള്ളവരുമൊക്കെ കാണുന്നത്. കാര്യം ശബരിമലയിൽ ആചാരങ്ങളൊക്കെ തെറ്റിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ നെയ്യഭിഷേകമില്ല, പമ്പാസ്നാനമില്ല, 18-ാം പടിയിൽ തൊട്ടുതൊഴുതുള്ള കയറ്റമില്ല, അങ്ങനെ ഭക്തർക്ക് വേണ്ടുന്ന ആചാരങ്ങളൊന്നുമില്ല. എല്ലാം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ചില കാട്ടിക്കൂട്ടലുകൾ മാത്രം. അത്തരം കാട്ടിക്കൂട്ടലുകൾക്ക് വേണ്ടി എന്തിനാണ് ഈ ഒരു തീർത്ഥാടന കാലഘട്ടമെന്നാണ് ആദ്യം തന്നെ ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും അതുപോലെ പന്തളം കൊട്ടാരവും ഒക്കെ ചോദിച്ചത്. പക്ഷേ ഇത് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും അവരുടെ ഒരു പിടിവാശിയായിരുന്നു. എങ്ങനെയും ഈ പ്രാവശ്യം തീർത്ഥാടനം നടത്തണം, പണം വരണം. പക്ഷേ തിരിച്ചടികൾ ഒന്നൊന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്തൊക്കെ തിരിച്ചടികളാണ് ഇനിയും ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. വെബ് ഡെസ്ക്,
തത്വമൈനസ്.